بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته സമസ്ത മദ്രസകളിലെ അർദ്ധവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള മോഡൽ ചോദ്യ പേപ്പറുകൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക ഇൻഷാല്ല ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ അക്കീദ എന്ന വിഷയത്തിൻ്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം ഇവിടെ അഞ്ച് ചോദ്യങ്ങളാണുള്ളത് അതിനോടൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ ഇടത് ഭാഗത്തുണ്ട് നമ്മളത് നടുഭാഗത്തേക്ക് ഓരോന്നിനോടും യോജിക്കുന്നിടത്ത് ഇതാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം അത് ഇടത് സൈഡിലെ ഓരോ ഓപ്ഷൻസുകളും വായിച്ചു നോക്കുക ഈസാൻ നബി അലൈഹി ഇസ്സലാം മുജത്തഹിദുകളായ ഇമാമുകൾ അഹൽ സുന്നത്തി വൽജമാഅ മോജു ജത്തുകൾ മഹാത്മാക്കൾക്ക് അപ്പോൾ ഇവിടെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം അതിൻ്റെ ഉത്തരം വൽ വൽജമാഅ രണ്ട് ഔലിയാ എന്ന് നാം പറയുന്നു ഔലിയാ എന്ന് നാം പറയുന്നു അതിനോട് യോജിക്കുന്ന ഉത്തരം എന്താണ് മഹാത്മാക്കൾക്ക് മഹാത്മാക്കൾക്ക് മൂന്ന് മരിച്ചവരെ മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു അങ്ങനെ ചെയ്ത ഒരാൾ ഇവിടെ ഇടതു സൈഡിലുണ്ടല്ലോ അതിൻ്റെ ഉത്തരം ഐസാ നബി അലിഹി സ്ലാം ഐസാ നബി അലൈഹി സ്വലാം നാലാമത്തെ ചോദ്യം മതനിയമങ്ങൾ ക്രോഡീകരിച്ചു അതിനോട് യോജിക്കുന്ന ഉത്തരം മുജിത്വഹിതുകളായ ഇമാമുകൾ മതനിയമങ്ങൾ ക്രോഡീകരിച്ചു മുജിത്തഹിതുകളായ ഇമാമുകൾ അഞ്ചാമത്തത് മരണാനന്തരവും നിലനിൽക്കും മരണാനന്തരവും മതവ മരണത്തിന് ശേഷവും നിലനിൽക്കും അതെന്താണ് ഇവിടെ ഉള്ളത് അതിൻ്റെ ഉത്തരം മോജിസത്തുകൾ മരണാനന്തരവും നിലനിൽക്കും മോജിസത്തുകൾ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർത്ത് പൂരിപ്പിക്കാം ഇവിടെ അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ വിട്ടുപോയ വാക്കുകൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ യോജിക്കുന്നവർത്തോരോന്നോ ഇതാണ് വേണ്ടത് ബ്രാക്കറ്റിൽ അതാദ്യം വായിച്ചു നോക്കാം സൊഹാബികൾ അം റുബൻ ഉൽ ആസ് റുലി അള്ളാഹു വനഹു അള്ളാഹു താല ഇബ്രാഹിം നബി അലൈഹി സ്ലാം മാജിക് ഒന്നാമത്തെ ചോദ്യം ശത്രുക്കൾ ഡേഷിനെ ജീവനോടെ കത്തിച്ചു കളയാൻ തീരുമാനിച്ചു അപ്പോൾ അവിടെ യോജിക്കുന്നത് എന്താ ഇബ്രാഹിം നബി അലൈഹി എന്നാണ് അവിടെ യോജിപ്പിക്കേണ്ടത് അപ്പം ഇങ്ങനെ വരിക ശത്രുക്കൾ ഇബ്രാഹിം നബി അലിഹി സ്വലാമിനെ ജീവനോടെ കത്തിച്ചു കളയാൻ തീരുമാനിച്ചു രണ്ട് ഡാഷ് പഠിച്ചവർക്കെല്ലാം അത് അവതരിപ്പിക്കാൻ കഴിയും അവിടെ എന്താ യോജിക്കുക മാജിക് മാജിക് പഠിച്ചവർക്കെല്ലാം അത് അവതരിപ്പിക്കാൻ കഴിയും ഇനി മൂന്നാമത്തത് നിബ്സലാലു വസ്ലം ഒഫാത്താകുമ്പോൾ ഒരു ലക്ഷത്തിൽ പരം ഡാഷ് ഉണ്ടായിരുന്നു അവിടെ യോജിക്കുന്ന ഉത്തരം സ്വഹാബികൾ എന്നാണ് നബിസ്ലി അലൈഹി സ്വലം മുഫാത്താകുമ്പോൾ ഒരു ലക്ഷത്തിൽ പരം സ്വഹാബികൾ ഉണ്ടായിരുന്നു നാല് ഡേഷ് ദാത്തിലും സിഫാത്തിലും അഫ്അാലിലും ഏകനാണ് അവിടെ യോജിക്കുന്ന ഉത്തരം അള്ളാഹു താല എന്നാണ് അള്ളാഹു താല ദാത്തിലും സിഫാത്തിലും അഫ്അാലിലും ഏകനാണ് അഞ്ച് ഉമർ അള്ളി അള്ളാഹു വൻഹു ഈജിപ്ത് കീഴടക്കി ഡാഷ് വിനെ അവിടെ ഗവർണറാക്കി അവിടെ യോജിക്കുന്നത് അമ്രുബിനുൽ ആസ് എന്നാണ് റലി ഉള്ളാഹ്വൻഹു അപ്പോൾ ഇങ്ങനെ അവിടെ വരിക ഉമർ റലിയുല്ലാഹ് വൻഹു ഈജിപ്ത് കീഴടക്കി അമ്രുബിനുൽ ആസ് റലി ഉള്ളാഹ്വൻഹുവിനെ അവിടെ ഗവർണറാക്കി ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം നാല് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ അവസാന ഭാഗം വിട്ടത് പൂരിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം ഖുർആാനും സുന്നത്തും മാത്രമേ സ്വീകരിക്കൂ എന്ന് പറയുന്നത് ഡാഷ് അവിടെ എന്താ ചേർത്തെടുക്കേണ്ടത് അപകടകരമാണ് ഖുർആാനും സുന്നത്തും മാത്രമേ സ്വീകരിക്കൂ എന്ന് പറയുന്നത് അപകടകരമാണ് രണ്ട് പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്നവരാണ് ഡാഷ് അവിടെ നമ്മൾ ചേർത്തെടുക്കേണ്ടത് ബിദഴികൾ എന്നാണ് പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്നവരാണ് ബിദഴികൾ ഇനി മൂന്നാമത്തത് ഔലിയാക്കളെ അവമതിക്കുന്ന വാക്കുകളോ പ്രവർത്തികളോ നമ്മിൽ നിന്ന് ഡാഷ് അവിടെ യോജിക്കുന്നത് ചേർത്തെടുക്കേണ്ടത് ഉണ്ടായിക്കൂടാ എന്നാണ് ഉണ്ടായിക്കൂടാ ഔലിയാക്കളെ അവമതിക്കുന്ന വാക്കുകളോ പ്രവർത്തികളോ നമ്മിൽ നിന്ന് ഉണ്ടായിക്കൂട നാലാമത്തത് ഒരു കാലഘട്ടത്തിലെ മുജത്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഡാഷ് അവിടെ ചേർത്തെടുക്കേണ്ടത് ഇജമാ എന്നാണ് ഒരു കാലഘട്ടത്തിലെ മുജിത്തഹീദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഇജമാഹ് ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരമെഴുതാം നാല് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം ക്രിയാസ് എന്നാലെന്ത് ക്രിയാസ് എന്നാലെന്ത് അതിൻ്റെ ഉത്തരം വ്യക്തമായ മതവിധിയുള്ള ഒരു കാര്യത്തിൻ്റെ വിധി വ്യക്തമായ മതവിധി ഇല്ലാത്ത അതുപോലെയുള്ള മറ്റൊരു വിഷയത്തിന് ബാധകമാക്കലാണ് ഒന്നും കൂടി പറയാം വ്യക്തമായ മതവിധിയുള്ള ഒരു കാര്യത്തിൻ്റെ വിധി വ്യക്തമായ മതവിധി ഇല്ലാത്ത അതുപോലെയുള്ള മറ്റൊരു വിഷയത്തിന് ബാധകമാക്കലാണ് നമ്മൾ കുർ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എന്ന് പഠിച്ചിട്ട് ഖുർആാന് സുന്നത്ത് ഇജ്മാ ഖിയാസ് പഠിച്ചല്ലോ ഓരോന്നും എന്താണെന്ന് അവിടെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ കൂടെ പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക ഇവിടെ രണ്ടാമത്തെ ചോദ്യം സൊഹാബി എന്ന് പറയുന്നു ആർക്ക് ആർക്കാണ് സൊഹാബി എന്ന് പറയുന്നത് അതിൻ്റെ ഉത്തരം മുഗ്മിനായ നിലയിൽ നബീസുലു അലൈഹി വല്ല തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുക്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സഹാബി എന്ന് പറയുന്നത് മഗ്മിനായ നിലയിൽ നബീസുലഹ് അലൈഹി വല്ല തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുക്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സൊഹാബി എന്ന് പറയുന്നത് ഈ മൂന്നാമത്തത് കറാമത്ത് എന്നാൽ എന്ത് കറാമത്ത് എന്നാൽ എന്ത് അതിൻ്റെ ഉത്തരം ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയുന്നത് ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് ഇനി നാല് വിഭാഗത്ത് എന്ന് പറയുന്നു എന്തിന് വിഭാഗത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് എഴുതി കൊടുക്കേണ്ടത് അതിൻ്റെ ഉത്തരം അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ഒന്ന് വീതം എഴുതാം നാല് ചോദ്യങ്ങളുണ്ട് ഓരോന്നിനും ഓരോ ഉത്തരം വീതം എഴുതിക്കാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം മുബുത്ത ഇ അടയാളങ്ങൾ മുബുദ്ധുകളുടെ അടയാളങ്ങൾ മരണാനന്തരം മഹാത്മാക്കൾക്ക് അള്ളാഹു നൽകിയ പ്രത്യേകതകൾ നിഷേധിക്കുക പിന്നെ മറ്റൊന്ന് ജുമുഅയുടെ ഒന്നാം ബാങ്ക് അനാചാരമാണെന്ന് പറയുക പിന്നെ മറ്റൊന്ന് ഇരുപത് റക്കായത്ത് തറാവീഹിനെയും സുബിഹില കുനൂത്തിനെയും അനാചാരമാക്കുക പിന്നെ സ്വലാത്തും തിക്കുറും കൂട്ടമായി ചൊല്ലുന്നതിനെ തള്ളിപ്പറയുക പിന്നെ ഖുർആാനും ഹദീസും സ്വന്തമായി വ്യാഖ്യാനിക്കുക ഇതൊക്കെ മൂത്തതികളുടെ അടയാളങ്ങളാണ് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നാണ് ഈ പേപ്പറിൽ എഴുതാനുള്ളത് ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷക്ക് ചിലപ്പോൾ രണ്ടെണ്ണം ആവാം അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ആവാം ഓരോന്നും പഠിക്കുമ്പോൾ അതിൽ മുഴുവനായിട്ടുള്ളത് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി രണ്ടാമത്തേത് നബിസ്വലാഹു അല്ലൈവലമ്മയുടെ മോചിതത്ത് നമ്മൾ കുറച്ച് പഠിച്ചിട്ടുണ്ട് പുസ്തകത്തിൽ ഇസ്രാ മിയറാജ് യാത്രകൾ ചന്ദ്രൻ പിളർന്ന സംഭവം ജനങ്ങൾക്ക് വെള്ളം ആവശ്യമായപ്പോൾ നബിസ്വല്ലാസ്വലമ്മ തങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ ശുദ്ധമായ ജലം പ്രവഹിച്ചത് വൃക്ഷങ്ങൾ മൃഗങ്ങൾ കല്ലുകൾ മുതലായവ നബ്സുലു സൽമതങ്ങളോട് സംസാരിച്ചത് ഇതൊക്കെയാണ് പുസ്തകത്തിൽ പറയുന്നത് അതിലേതെങ്കിലും ഒന്ന് എഴുതി കൊടുത്താൽ മതി ഇവിടെ ഇനി മൂന്നാമത്തെ ചോദ്യം സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവർ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിപ്പിക്ക അറിയിക്കപ്പെട്ടവർ നമ്മൾ പത്താൾക്കാരെ പേര് പഠിച്ചിട്ടുണ്ട് പത്ത് സഹാബികളുടെ അതിന് ഏതെങ്കിലും ഒന്നാണ് ഇതേണ്ടത് أبو بكر أبي قحافة رضي الله عنه عمر بن الخطاب رضي الله عنه عثمان بن عفان رضي الله عنه علي بن أبي طالب رضي الله عنه سعد بن أبي وقاص رضي الله عنه سعيد بن زيد رضي الله عنه زبير بن العوام رضي الله عنه طلحة بن عبيد الله رضي الله عنه أبو عبيدة بن الجراح رضي الله عنه عبد الرحمن بن عوف رضي الله عنه أنا بطال كاره അതിലേതെങ്കിലും ഒന്നാണ് ഇവിടെ എഴുതാനുള്ളത് പഠിക്കുമ്പോൾ നമ്മൾ മുഴുവനായിട്ട് പഠിക്കുക ഇനി നാലാമത്തത് കർമ്മപരമായ വിധികളുടെ ക്രോഡീകരണം പൂർത്തീകരിച്ചവർ കർമ്മപരമായ വിധികളുടെ ക്രോഡീകരണം പൂർത്തീകരിച്ചവർ എന്നൊരാളെ പേര് പേരെഴുതാനാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇമാം ഹനീഫ റഹിമഹുല്ല ഇമാം മാലിക് റഹിമഹുല്ല ഇമാം ഷാഫി റഹിമഹുള്ള ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റലിയുള്ള ഇങ്ങനെ നാല് ഇമാമിങ്ങളെ പേര് വിളിച്ചിട്ടുണ്ട് ഇത് ഏതെങ്കിലും ഒന്നാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പഠിക്കുമ്പോൾ എല്ലാം അതും പഠിക്കുക ഇത് രൂപത്തിൽ എത്ര എണ്ണം എഴുതാന് എന്നൊന്നും നമുക്കറിയില്ല ഇനി ആറാമത്തെ ആക്ടിവിറ്റി സാരം എഴുതാം മൻ ലി വലിയൻ ഫഖദ് ആദൻ തുഹൂബിൽ ഹർബ് എൻ്റെ അർത്ഥം എഴുതി കൊടുക്കാനാണ് അർത്ഥം എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇനി ഏഴാമത്തെ ആക്ടിവിറ്റി ക്രമത്തിലാക്കാം ഇവിടെ ഒരു ഹദീസ് ഓർഡർ തെറ്റിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓർഡർ ഒക്കെ കൃത്യാക്കി എഴുതി കൊടുക്കുകയാണ് വേണ്ടത് മാ അനാലഹി സഫ്തഫ്തരി കൂ്മത്തി ഖാലുഖാലിം വസീനമില്ല إلا واحدة كلهم في النار يا رسول الله وأصحابي من هي أذن نام لكم ستفترق أمتي على ثلاث وسبعين ملة كلهم في النار إلا واحدة قالوا من هي يا رسول الله قال ما أنا عليه وأصحابه ونقول برهم ستفترق أمتي على ثلاث وسبعين ملة كلهم في النار إلا واحدة قالوا من هي يا رسول الله قال ما أنا عليه وأصحابي إذا بولي الله فيديو سبسكرايب السلام عليكم ورحمة الله وبركاته